കാസർഗോഡ് കാഞ്ഞങ്ങാട് ട്യൂഷൻ കഴിഞ്ഞ് ഐസ്ക്രീം പാർലറിൽ കയറിയ പെൺകുട്ടികൾക്ക് ഇപ്പോഴും ഭയം വിട്ടൊഴിഞ്ഞിട്ടില്ല. ഐസ്ക്രീം പാർലറിലെത്തിയ പെൺകുട്ടികളുടെ സമീപത്തിരുന്ന യുവാക്കൾ ആദ്യം അശ്ലീലാംഗ്യം കാണിച്ചു. അതോടെ ഭയം നിറച്ച പെൺകുട്ടികൾ അവിടെ നിന്നും ഇറങ്ങിയോടി. പിന്നീട് വാഹനത്തിൽ പിന്തുടർന്ന യുവാക്കൾ അവരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. കഴിഞ്ഞ June 26 നടന്ന സംഭവത്തിൽ 2 മാസത്തോളം പ്രതികൾ ഒളിവിലായിരുന്നു. ഒടുവിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെയാണ് പ്രതികൾ സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. June 26 വൈകിട്ട് 4 കാഞ്ഞങ്ങാട് നഗരത്തിലെ ഐസ്ക്രീം പാർലറിലെത്തിയ വിദ്യാർത്ഥിനികൾക്കാണ് ദുരനുഭവം ഉണ്ടായത്. കോട്ടച്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്തെ ട്യൂഷൻ സെന്ററിൽ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ 15 വയസ്സിന് താഴെയുള്ള 4 വിദ്യാർത്ഥിനികൾ തൊട്ടടുത്തുള്ള ഐസ്ക്രീം പാർലറിൽ കയറി. ഇവിടെ എത്തിയ യുവാക്കൾ പെൺകുട്ടികളുടെ തൊട്ടുപിന്നിൽ കയറിയിരുന്നു. ഇവരോട് അപമര്യാദയായി പെരുമാറി തുടങ്ങിയതോടെ കുട്ടികൾ പാർലർ വിട്ട് പുറത്തിറങ്ങി. പിന്നീട് കുട്ടികളെ 4 അംഗ സംഘം കാറിൽ പിന്തുടരുകയും വാഹനത്തിൽ കയറാൻ നിർബന്ധിക്കുകയും ചെയ്തു. സംഭവം വിദ്യാർത്ഥിനികൾ തൊട്ടടുത്ത കെട്ടിടത്തിലെ സുരക്ഷാ ജീവനക്കാരെ അറിയിച്ചു. ഇവർ ഇടപെട്ടതോടെ യുവാക്കൾ മുങ്ങി. സംഭവത്തിൽ സൗത്ത് ചിത്താരി സ്വദേശി ഷഹീർ, കല്ലൂരാബി സ്വദേശി റംഷീദ്, മുബീൻ, അർഷാദ് എന്നിവരെ ഹോസ്തുർക്ക് പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ പോലീസിൽ കീഴടങ്ങാനാണ് കോടതി നിർദ്ദേശിച്ചത്. ഇതേ തുടർന്ന് ഇവർ ഹോസ്തുർക്ക് സർക്കിൾ ഇൻസ്പെക്ടർ KP ഷൈനിന്റെ മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. News 18 കാസർഗോഡ്.